നമസ്കാരം ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കളക്ടറുടെ അന്തിമ റിപ്പോർട്ട് വരും വരെ തോമസ് ചാണ്ടിക്കെതിരെ നടപടിയില്ലെന്ന് റവന്യൂ മന്ത്രി. ഉടൻ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. സമരം ശക്തമാക്കാൻ കോൺഗ്രസ്. ആലപ്പുഴ നഗരസഭയിൽ കയ്യാങ്കളി. കാവ്യമാധവന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം ഉച്ചതിരിഞ്ഞ്. നാദിർ ഷായുടെ അപേക്ഷയിൽ വിധി ഉച്ചയ്ക്ക് ശേഷം. സുനിൽകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. വേങ്ങരയിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. പ്രധാന സ്ഥാനാർത്ഥികൾക്കൊപ്പം ലീഗ് വിമതന്റെ പത്രികയും അംഗീകരിച്ചു. പിന്മാറില്ലെന്ന് കെ ഹംസ. വിവാഹിതയായ പെൺകുട്ടിയെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ എറണാകുളത്തെ യോഗ സെന്ററിനെതിരെ നടപടി. ആർഷ സമാജം സെന്റർ അടച്ചുപൂട്ടാൻ പഞ്ചായത്തിന്റെ നോട്ടീസ്. യോഗ സെന്ററിലെ താമസക്കാരെ ബന്ധുക്കൾക്കൊപ്പം അയക്കും. സാമ്പത്തിക മാന്ദ്യം നേരിടാനുള്ള നിർണായക നടപടികൾ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ മോദിയുടെ പ്രസംഗം വൈകിട്ട്. കാതോർത്ത് രാജ്യം. നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ നാദിർ ഷായുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി വിധി പറയും. കാവ്യമാധവന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, ഈ രണ്ട് ഹർജികളും ഇനി എപ്പോഴായിരിക്കും പരിഗണനയ്ക്ക് വരിക? പ്രജുല, കാവ്യമാധവന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും സംവിധായകൻ നാദർഷ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ 1:45 പരിഗണിക്കുന്നതിനായിട്ടാണ് കോടതി മാറ്റിയുള്ളത്. അതായത് ഉച്ചഭക്ഷണത്തിന് ശേഷം കോടതി ആദ്യം ഈ രണ്ട് ഹർജികൾ പരിഗണിക്കും. നാദർഷയുടെ കാര്യത്തിൽ വാദം പൂർത്തിയായതാണ്. പിന്നീട് കോടതി നാദർഷയെ അവസാനഘട്ടം ചോദ്യം ചെയ്തപ്പോൾ അതിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങൾ ഇനി അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്, അദ്ദേഹത്തിന്റെ അറസ്റ്റിന് സാധ്യതയുണ്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ വിശദാംശങ്ങളും റിപ്പോർട്ടായി നൽകാനും കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് അല്പസമയം മുമ്പ് കോടതി മുദ്ര വെച്ച കവറിൽ അന്വേഷണ സംഘം വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറി. ഇതിൽ പ്രധാനമായും ഉള്ളത് ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ സി ഡി ആയി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പോലീസ് ഒരു റിപ്പോർട്ട് നൽകി. അതായത് നാദർഷി ഈ കേസിൽ ഇപ്പോൾ പ്രതിയാക്കാൻ ഉള്ള തെളിവുകളില്ല എന്നാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ അന്വേഷണം നടക്കുകയാണെന്ന കാര്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഇപ്പോൾ നാദർഷിയെ പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം കോടതി അറിയിച്ചു. കാവ്യമാധവന്റെ കാര്യത്തിലും ഇപ്പോൾ കാവ്യമാധവനെ പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രതിയാക്കാനുള്ള തെളിവുകളില്ല എന്ന വിവരം കോടതിയിൽ നൽകും. അതായത് അറസ്റ്റിന് പോലീസിന് നീക്കമില്ല എന്ന കാര്യം കോടതിയെ ധരിപ്പിക്കും. ഈ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇപ്പോൾ തന്നെ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പരിഗണിച്ച് കോടതി ഇനി എന്ത് തീർപ്പുണ്ടാക്കുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഈ രണ്ട് കേസിലും ഒരുപക്ഷെ ഉച്ചയോടുകൂടി തന്നെ കോടതി തീർപ്പുണ്ടാക്കും. അതായത് ഇപ്പോൾ ഈ അറസ്റ്റിന് സാധ്യതയില്ലാത്തതിനാൽ കോടതി ഒരുപക്ഷെ ഈ രണ്ട് ഹർജികളും തൽക്കാലം തള്ളാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും ഷിജു വിവരങ്ങൾക്ക്. അതിനിടെ മുഖ്യപ്രതി സുനിൽകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. സുനിൽകുമാറിനെതിരെ നേരിട്ടുള്ള തെളിവുകളുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതി സിനിമാ മേഖലയിൽ ബന്ധങ്ങളുള്ള ആളാണ്. ജാമ്യം അനുവദിച്ചാൽ വിചാരണ ഘട്ടത്തിലുള്ള കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതി പറഞ്ഞു. നടിക്കെതിരെ നടന്നത് ബലാത്സംഗമാണ്, ഇതിന് തെളിവുണ്ട്. സുനിൽകുമാറിന് ജാമ്യാപേക്ഷയുമായി വിചാരണ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. രണ്ടാം പ്രതി മാർട്ടിൻ, ആറാം പ്രതി പ്രദീപ് എന്നിവർ സമർപ്പിച്ച ജാമ്യ ഹർജികളും ഹൈക്കോടതി തള്ളി. തോമസ് ചാണ്ടിക്ക് കുരുക്കുമുറുകുന്നു. മന്ത്രി തോമസ് ചാണ്ടിയുടെ ചട്ടലംഘനങ്ങളെക്കുറിച്ചുള്ള ആലപ്പുഴ കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ടിന്മേൽ നടപടിയില്ലെന്നും അന്തിമ റിപ്പോർട്ട് വരട്ടെയെന്നും റവന്യൂ മന്ത്രി. ഇടക്കാല റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി. മന്ത്രി തോമസ് ചാണ്ടിയുടെ ചട്ടലംഘനങ്ങളെക്കുറിച്ചുള്ള ഏഷ്യാന ന്യൂസ് പരമ്പര ശരിവെച്ചുള്ള ഇടക്കാല റിപ്പോർട്ടാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയത്. ഭൂനിയമങ്ങളുടെ ലംഘനം ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പരിഗണിച്ച് കണ്ടെത്തിയിട്ടും സർക്കാരിന് മെല്ലെ പോക്കാണ്. ഇടക്കാല റിപ്പോർട്ടോടെ ചാണ്ടിയെ അനുകൂലിച്ച ഭരണപക്ഷത്തെ ചിലർക്ക് ചാഞ്ചാട്ടമുണ്ടായെങ്കിലും കളക്ടറുടെ അന്തിമ റിപ്പോർട്ടും വിജിലൻസ് നിയമോപദേശവും വരട്ടെ എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. സാധാരണഗതിയിൽ അത്തരം റിപ്പോർട്ടുകൾ അതൊരു ഇടക്കാല റിപ്പോർട്ടായാൽ അതിന്റെ മേലെ ഒരു തുടർ നടപടി പാടില്ല, സാധ്യമല്ല. വിശദമായ റിപ്പോർട്ടിന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദമായ റിപ്പോർട്ട് കിട്ടുന്ന ഉറപ്പ് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. അതേസമയം ഇടക്കാല റിപ്പോർട്ടിന്മേൽ ചാണ്ടിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നെൽവയൽ തണ്ണീർത്തട നിയമലംഘനത്തിന് തോമസ് ചാണ്ടിക്കെതിരെ ആലപ്പുഴ കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടി തുടങ്ങാൻ ഉദ്യോഗസ്ഥർക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകണമെന്നാണ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. മാർത്താണ്ഡം കായലിലെ കയ്യേറ്റ സ്ഥലങ്ങൾ മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ സന്ദർശിച്ചു. ആർക്കും നിഷേധിക്കാൻ, കുറ്റവാളിക്ക് പോലും നിഷേധിക്കാനാവാത്ത ഒരു സത്യമായി യാഥാർത്ഥ്യമായി ഇവിടെ വന്ന് കാണുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലേക്ക് പാലസ് റിസോർട്ട് നടത്തുന്ന വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി അധികൃതരോട് രേഖകളുമായി നാളെ ഹാജരാകാനാണ് ആലപ്പുഴ കലക്ടർ ആവശ്യപ്പെട്ടത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ചെന്നിത്തലയുടെ പരാതിയിൽ നിയമോപദേശം ഉടൻ ലഭിക്കും. ഇഷാന ന്യൂസ്, തിരുവനന്തപുരം. വേങ്ങര പ്രചാരണ ചൂട്. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ലീഗ് വിമതൻ K. ഹംസയടക്കം 8 പേരാണ് മത്സരരംഗത്ത്. വേങ്ങരയുടെ പോരാട്ട ചിത്രം തെളിയുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മത്സരരംഗത്ത് അവശേഷിക്കുന്നത് 8 സ്ഥാനാർത്ഥികൾ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. വളരെ പോസിറ്റീവാണ് ജനങ്ങളുടെ നിന്നുള്ള പ്രതികരണം. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ചരിത്ര വിജയം വേങ്ങര മണ്ഡലത്തിലുണ്ടാവും. ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന പൂർണ്ണമായ പ്രത്യാശയും ആത്മവിശ്വാസവും എനിക്കുണ്ട്. വേങ്ങരയിൽ BJPക്കും ആത്മവിശ്വാസത്തിന് കുറവില്ല. വളരെ പ്രകടമായ ഒരു മാറ്റം ഈ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. BJPക്ക് അനുകൂലമായ ഒരു മാറ്റം കാണുന്നുണ്ട്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം SDPIയുടെ സ്ഥാനാർത്ഥിയും 4 സ്വതന്ത്രരുമാണ് മത്സരരംഗത്തുള്ളത്. ആവശ്യമായ രേഖകൾ സമർപ്പിക്കാതിരുന്നതിനാൽ ശിവസേനയുടെ ശിവദാസന്റെയും ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടിയുടെ KM. ശിവപ്രസാദ് ഗാന്ധിയുടെയും പത്രിക തള്ളി. ഗിന്നസ് ബുക്കിലെ റെക്കോർഡ് പരിഷ്കരിക്കാൻ ഉറച്ച് മത്സരിക്കാനെത്തിയ ഡോക്ടർ K. പത്മരാജന്റെ പത്രിക കേരളത്തിലെ വോട്ടറല്ലാത്തതിനാലാണ് തള്ളിയത്. 3 മുന്നണികളും വിമതനുമടക്കം 8 സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മറ്റന്നാൾ കഴിയുന്നതോടുകൂടി വേങ്ങരയുടെ അന്തിമ പോരാട്ട ചിത്രം തെളിയും. വി അരവിന്ദിനൊപ്പം വേങ്ങരയിൽ നിന്നും വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്. വേങ്ങരയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാടുമായി ലീഗ് വിമതൻ. ലീഗിന്റെ K. N. ഖാദർ പത്രിക പിൻവലിച്ചാൽ താനും പിൻവലിക്കാമെന്നാണ് വിമത സ്ഥാനാർത്ഥി K. ഹംസയുടെ നിലപാട്. അതേസമയം വിമത സ്ഥാനാർത്ഥിയെ ഗൗരവമായി കാണുന്നില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. മുസ്ലിം ലീഗ് തൊഴിലാളി സംഘടനയായ SDUവിന്റെ നേതാവ് K. ഹംസയാണ് വേങ്ങരയിൽ വിമത ഭീഷണി ഉയർത്തുന്നത്. K. N. ഖാദറിന്റെ സ്ഥാനാർത്ഥിത്വം എതിർക്കുന്ന ലീഗുകാരുടെ പിന്തുണയോടെയാണിത്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ ഹംസയുടെ പത്രികയും സ്വീകരിച്ചു. പത്രിക പിൻവലിപ്പിക്കാൻ തനിക്കുമേൽ ലീഗിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്ന് ഹംസ പറയുന്നു. പക്ഷേ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് വിമത സ്ഥാനാർത്ഥി ഇപ്പോഴും. UDFന്റെ ആൾക്കാരുടെ അടുത്ത് തന്നെയാണ് സമ്മർദ്ദം വന്നിട്ടുള്ളത്. പക്ഷെ ഞാനൊരു ഡിമാൻഡ് അങ്ങോട്ട് വെച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഖാദറും ഞാനും കൂടി ഒന്നിച്ച് പിൻവലിക്കാം, ഒരു ടൈം ഫിക്സ് ചെയ്ത് പിൻവലിക്കാം. കാരണം വെച്ചാൽ ഖാദർ പിൻവലിച്ചിട്ട് ഞാനവിടെ നിന്നാലോ? വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉയർത്താനാണ് മുസ്ലിം ലീഗ് ശ്രമം. അതേസമയം വിമത സ്ഥാനാർത്ഥി വേങ്ങരപ്പടയിൽ ലീഗിലെ ഭിന്നിപ്പ് വെളിവാക്കി. എന്നാൽ പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. വിമത ഭീഷണി ഒരു തരത്തിലും ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. പിൻവലിപ്പിക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് വിമതൻ അവകാശപ്പെടുമ്പോൾ അതിനായി ഒരു ശ്രമവും നടത്തില്ലെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വേങ്ങര. സംസ്ഥാന സർക്കാരിനെതിരെ PK. കുഞ്ഞാലിക്കുട്ടി MP BJPക്കെതിരായ കേസുകളിൽ സർക്കാരിന് മൃദു സമീപനമാണെന്നും കേസെടുക്കുന്നത് പേരിന് മാത്രമാണെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി K. M. മാണിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും പാർട്ടിയിൽ ചർച്ച ചെയ്ത തീരുമാനം അറിയിക്കാമെന്നുമായിരുന്നു മറുപടിയെന്നും കുഞ്ഞാലിക്കുട്ടി ഏഷ്യനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ജനവിരുദ്ധമാണ്, അതുപോലെ ഇരു കൂട്ടരുടെ നടപടികളും സമാനമാണ് എന്ന ചർച്ചയാണ് വാസ്തവത്തിൽ ഇപ്പം നടക്കുന്നത്. വലിയ ഗുണമൊന്നും കേരള ഗവൺമെൻറ്റും ഇല്ല, പറയുന്നതല്ലാതെ വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. ഇപ്പോൾ പോലീസ് നടപടിയെക്കുറിച്ച് പറഞ്ഞു, പറവൂർ സംഭവമൊക്കെ അതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ BJP ഉൾപ്പെട്ട കേസുകളിലൊക്കെ അത്ര വലിയ നടപടിയൊന്നും എടുക്കാതെ പേരിനൊരു കേസ് എന്നുള്ള നിലയിൽ പോണു. എന്നാൽ മറ്റു BJP വിരുദ്ധരുടെ മറ്റുള്ള കേസുകൾ, LDF വിരുദ്ധ BJP വിരുദ്ധ കേസുകൾ അവർ മാക്സിമം സ്ട്രോങ് ആക്കുന്നു. ഈ ഒരു അസംതൃപ്തി തീർച്ചയായും ഇവിടെ ജനങ്ങളിലുണ്ട്. കേരള കോൺഗ്രസ്സിന് ആൾറെഡി ക്ഷണിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസ്സിന് ഇൻവിറ്റേഷൻ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയങ്ങൾക്ക് ദില്ലിയിൽ ചേരുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. എല്ലാവർക്കും വൈദ്യുതി ഉൾപ്പെടെ സർക്കാരിന്റെ പുതിയ പദ്ധതികൾ മോദി യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും. കേരളത്തിൽ പാർട്ടിക്കെതിരെയുള്ള അക്രമങ്ങളെ യോഗം അപലപിച്ചു. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രതില ബി ജെ പിയുടെ വിപുലീകൃത ദേശീയ നിർവാഹക സമിതി യോഗം ഇപ്പോഴും ഇവിടെ ഈ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ തുടരുകയാണ്. ഏവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും സാമ്പത്തിക രംഗത്തെ മാന്ദ്യം മറികടക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകും എന്നത് തന്നെയാണ്. അതേസമയം സമ്പദ് വ്യവസ്ഥയിൽ ഒരു പുതിയ ഉണർവുണ്ട് എന്നുള്ളൊരു പ്രമേയമാണ് ഇപ്പോൾ ബി ജെ പി പാസാക്കിയിരിക്കുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും സമ്പദ് രംഗത്തെ എല്ലാ നടപടികൾക്കും ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം ഇപ്പോൾ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ജി എസ് ടിയും നോട്ട് അസാധുവാക്കലും അഴിമതിക്കെതിരെയുള്ള സുപ്രധാന നീക്കങ്ങളായിരുന്നു എന്നാണ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിദേശത്ത് ഇന്ത്യയുടെ നയങ്ങളെ അപമാനിച്ചുവെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. ഇതോടൊപ്പം പാർട്ടിക്കെതിരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളെ അപലപിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. वामपंथी दलों को एवं बंगाल में जिस प्रकार से हिंसा से भरी राजनीति चल रही है, इसकी उन्होंने घोर निंदा की और निंदा करते हुए कहा कि हिंसा से भारतीय जनता पार्टी या भारतीय जनता पार्टी का कोई भी कार्यकर्ता डरने वाला नहीं है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വൈകിട്ട് 4 മണിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. 50,000 കോടി രൂപയുടെ ഒരു സാമ്പത്തിക ഉത്തേജന പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കുമെന്നും അതിന്റെ സൂചനകൾ പ്രധാനമന്ത്രി ഇവിടെ നൽകുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും വൈദ്യുതി നൽകാനുള്ള സൗഭാഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ചില പദ്ധതികളുടെ വിശദാംശങ്ങൾ അറിയിക്കാനാണ് സാധ്യത. ഇതോടൊപ്പം 2019 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള ചില സുപ്രധാന തീരുമാനങ്ങളും പാർട്ടിയുടെ 1400 MLA മാരും 337 MP മാരും കൂടി പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ ഉണ്ടാകും. പ്രതില സംസ്ഥാനത്തെ NDAയിലെ തർക്കങ്ങളിൽ BJP കേന്ദ്ര ഘടകം ഇടപെടണമെന്ന് സംസ്ഥാന നേതൃത്വം. BDJSന്റെ ആവശ്യങ്ങൾ സ്വാഭാവികമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കേന്ദ്രത്തെ അറിയിച്ചു. തർക്കങ്ങളിൽ ഇടപെടണമെന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ കണ്ട് വീണ്ടും സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടും. NDA കേരള ഘടകത്തിലെ തർക്കങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കേന്ദ്ര ഇടപെടൽ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത്. BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായുള്ള സംസ്ഥാന അധ്യക്ഷന്മാരുടെയും സംഘടനാ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ കുമ്മനം രാജശേഖരൻ വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ബോർഡ് കോർപ്പറേഷനുകളിലെ അധ്യക്ഷ സ്ഥാനം അടക്കമുള്ള BDJSന്റെ ആവശ്യങ്ങൾ സ്വാഭാവികമാണെന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ അറിയിച്ചു. ദേശീയ നിർവാഹക സമിതി യോഗത്തിനിടെ സംസ്ഥാനത്തു നിന്നുള്ള 12 കോർ കമ്മിറ്റി അംഗങ്ങൾ അടങ്ങുന്ന സംഘം വിഷയം അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇന്നത്തെ ദേശീയ നിർവാഹക സമിതി രാജ്യത്തിനെ പൊതുവെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. വരാൻ പോകുന്ന ഇലക്ഷനെ നേരിടുന്ന കാര്യം, ബാക്കിയുള്ള പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നലത്തെ ഭാരവാഹികളുടെ യോഗത്തിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആശങ്കകളും അവർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ BDJS നേതാക്കളെ വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചേക്കും. കഴിഞ്ഞ 2 കേരള സന്ദർശനങ്ങളിലും അമിത്ഷാ മുന്നോട്ട് വെച്ച NDA വിപുലീകരണം സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ല. ഇതിലെ അതൃപ്തി അമിത്ഷാ സംസ്ഥാന നേതാക്കളെ അറിയിക്കും. അൽഫോൺസ് കണ്ണന്താനത്തിനെ കേന്ദ്രമന്ത്രിയാക്കിയതിലെ അമർഷം മന്ത്രിസ്ഥാനത്തിന് ശേഷമുള്ള ആദ്യ നിർവാഹക സമിതി യോഗത്തിൽ കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചില്ല. സംസ്ഥാനത്തെ NDAയിലെ തർക്കങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ അമിത്ഷാ എന്ത് ഉപാധി മുന്നോട്ട് വെക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ദില്ലിയിൽ നിന്നും മുഹമ്മദ് കൗസർ, ഏഷ്യനെറ്റ് ന്യൂസ്. 2ാം ക്ലാസ് വിദ്യാർത്ഥി പ്രദ്യുമാൻ ഠാക്കൂർ കൊല്ലപ്പെട്ട ഗുഡ്ഗാവിലെ റയാൻ സ്കൂൾ വീണ്ടും തുറന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂൾ തുറന്നിരുന്നെങ്കിലും സുരക്ഷയെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കയെ തുടർന്ന് അടച്ചിടുകയായിരുന്നു. കസ്റ്റഡിയിലുള്ള ബസ് കണ്ടക്ടർ അശോകിനെ CBI സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 8 തുടരുകയാണ്. ലേക്ക് പാലസ് റിസോർട്ടിന്റെ കെട്ടിട നിർമ്മാണ അനുമതിക്കായി സമർപ്പിച്ച രേഖകൾ കാണാതായ സംഭവത്തിൽ ആലപ്പുഴ നഗരസഭാ കൗൺസിൽ യോഗം അലങ്കോലമായി. ഫയൽ മുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്കെതിരെ ഇടതു കൗൺസിലർമാരാണ് പ്രതിഷേധിച്ചത്. പിന്നീട് വാക്കേറ്റവും ഉന്തും തള്ളുമായി. ഇരു മുന്നണികളും ഒത്തുകളിക്കുന്നുവെന്നാരോപിച്ച് BJPയും പ്രതിഷേധത്തിലാണ്. രാവിലെ 11 മണിയോടെയാണ് നഗരസഭാ കൗൺസിൽ യോഗം തുടങ്ങിയത്. ചെയർമാൻ അജണ്ട വായിച്ചു കഴിഞ്ഞയുടൻ പ്രതിപക്ഷ നേതാവ് എതിർപ്പറിയിച്ചു. ഫയൽ കാണാതായ സംഭവത്തിൽ നടപടിയെടുത്തത് ശരിയല്ലെന്നായിരുന്നു ആരോപണം. അത് ചർച്ച ചെയ്യാൻ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടപ്പോൾ പിന്നീടാകാമെന്നായിരുന്നു ചെയർമാന്റെ മറുപടി. അപ്പോഴേക്കും ഇടത് കൗൺസിലർമാർ മുദ്രാവാക്യം മുഴക്കി തുടങ്ങിയിരുന്നു. പിന്നാലെ ഭരണപക്ഷ കൗൺസിലർമാരും ഇടതുപക്ഷ കൗൺസിലർമാരെ പരിഹസിച്ച് മുദ്രാവാക്യം വിളിച്ചു. വാക്കേറ്റവും ചെറിയ തോതിൽ ഉന്തുംതൊള്ളും വരെയായി പിന്നീട് കാര്യങ്ങൾ. കൗൺസിൽ യോഗം നിർത്തിവെച്ചതായി അറിയിച്ചതോടെ പ്രതിപക്ഷം പണിമുടക്കിയ ഇടതനുകൂല ജീവനക്കാർക്കൊപ്പം നഗരസഭയുടെ പ്രധാന ഗേറ്റിൽ കുത്തിയിരുന്നു. രണ്ട് മുന്നണികളും ഒത്തുകളിക്കുന്നെന്നാരോപിച്ച് BJP പ്രതിഷേധിച്ചു. നഗരസഭയിൽ നിന്ന് കാണാതായ ലേക്ക് പാലസ് റിസോർട്ടിന്റെ ഫയലുകൾ ഇനിയും കണ്ടെത്താൻ ബാക്കിയുള്ളപ്പോഴാണ് നടപടിയെടുത്തവർക്കെതിരായ ഈ പ്രതിഷേധം. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. എറണാകുളം കണ്ടനാടുള്ള യോഗ കൗൺസിലിംഗ് സെന്റർ പഞ്ചായത്തും പോലീസും ചേർന്ന് അടപ്പിച്ചു. മിശ്രവിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഇവിടെ തടങ്കലിൽ പാർപ്പിച്ചെന്നാരോപിച്ച് കണ്ണൂർ സ്വദേശിയായ യുവതി ഇന്നലെ പോലീസിനെ സമീപിച്ചിരുന്നു. റാം റഹീമുമാരെ സൃഷ്ടിക്കാനാണോ ഇത്തരം കേന്ദ്രങ്ങളെന്ന് കേസ് പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ചോദിച്ചു. എറണാകുളം കണ്ടനാടുള്ള യോഗ ആൻഡ് ചാരിറ്റബിൾ സെന്റർ എന്ന സ്ഥാപനത്തിനെതിരെയാണ് നടപടി. ആർഷവിദ്യാ സമാജം എന്ന പേരിൽ കൗൺസിലിംഗ് സെന്ററും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് ഉദയംപേരൂർ പഞ്ചായത്ത് അറിയിച്ചു. അതിനാലാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചത്. ഇവിടെ മനസ്സിലാവുന്നപ്പോൾ 45ഓളം പേര് അവിടെ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ നമുക്ക് ഒരു ക്യാമ്പ് അടച്ചുപൂട്ടുന്നതിനാണ് ആവശ്യമായ നടപടിക്രമമാണ്. അതനുസരിച്ച് തന്നെ പഞ്ചായത്ത് ഇപ്പോൾ തന്നെ നോട്ടീസ് കൊടുക്കുന്നതാണ്. ഇത് അടച്ചുപൂട്ടുകയും അവർ വേണ്ട മാനദണ്ഡങ്ങളും ലൈസൻസുകളും ഒക്കെ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പഞ്ചായത്തിന് യാതൊരുവിധ പരാതികളുമില്ലാതെ കൊണ്ടുപോകുമ്പോൾ അതിനെടുക്കേണ്ട ലൈസൻസുകൾ എല്ലാവിധ ലൈസൻസുകളും എല്ലാം എടുത്തുകൊണ്ട് മാത്രം പ്രവർത്തിച്ചാൽ പോകണം. അതാണ് പഞ്ചായത്തിൻ്റെ നിലപാട്. 25 സ്ത്രീകളും 20 പുരുഷന്മാരും കൗൺസിലിങ്ങിനായി നിലവിൽ ഇവിടെയുണ്ടെന്നും ഇവരെ ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയക്കുമെന്നും പോലീസ് അറിയിച്ചു. സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രകടനം യോഗ സെന്ററിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇതിനിടെ ക്രിസ്തുമതത്തിലേക്ക് മാറിയ തന്നെ തിരികെ ഹിന്ദുമതത്തിലെത്തിക്കാൻ യോഗ സെന്ററിൽ തടവിൽ പാർപ്പിച്ച് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന് പരാതിക്കാരിയായ യുവതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എനിക്ക് ഒറ്റയ്ക്ക് കൗൺസിലിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ ഭീഷണിയാണ്. ഇപ്പം നിങ്ങളെ ഭർത്താവ് അന്യമതത്തിലെ ഭർത്താവിനെ കൊല്ലും, പിന്നെ ആളുടെ സീക്രട്ടായ വീഡിയോസ് എടുത്ത് എന്നെ കാണിച്ച് അവനെ കൊല്ലും എന്നാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ അതേപോലെ 65 കുട്ടികൾ അവിടെ ഉണ്ട്. ഞാൻ അവരെ എതിർത്തപ്പോൾ അവരെന്നെ കെട്ടിയിട്ട് അടിച്ചു. ഓടാൻ ശ്രമിച്ചപ്പോൾ അവർ വാതിലൊക്കെ ലോക്കാക്കി. പിന്നെ ഞാൻ ഉറക്കെ കരയാൻ ശ്രമിച്ചപ്പോൾ അവർ സൗണ്ടിൽ വോളിയം ഇട്ടു, മ്യൂസിക് ഇട്ടു. ഇതിനിടെ റാം റഹീമുമാരെ സൃഷ്ടിക്കാനാണോ ഇത്തരം കേന്ദ്രങ്ങളെന്ന് ഹൈക്കോടതിയും ആരാഞ്ഞു. യോഗാ കേന്ദ്രത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ഭർത്താവിൻ്റെ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് നിരീക്ഷണം. യുവതിയുടെ പരാതിയിൽ യോഗാ കേന്ദ്ര നടത്തിപ്പുകാരനായ മനോജ് അടക്കം 6 പേർക്കെതിരെ ഉദയംപേരൂർ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കേരള സന്ദർശനത്തിനെത്തിയ ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിക്ക് രാജ്ഭവനിൽ ഊഷ്മള സ്വീകരണം. ഗവർണർ പി സദാശിവവുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭാ അംഗങ്ങളുമായി ഷാർജ ഭരണാധികാരി ചർച്ച നടത്തി. സംയുക്ത വികസന പദ്ധതികളുടെ സാധ്യതയും പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമടക്കം പരസ്പര സഹകരണത്തോടെ നടപ്പാക്കാവുന്ന പദ്ധതികളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് സൂചന. വൈകിട്ട് കേരളത്തിന്റെ തനത് കലാപരിപാടികളടക്കം സാംസ്കാരിക വിരുന്നും ഷാർജ ഭരണാധികാരിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നാളെ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി ആദരിക്കും. അതിനിടെ ഷാർജ ഭരണാധികാരിക്ക് കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് നൽകുന്ന ചടങ്ങിലേക്ക് സ്ഥലം MP ആയ PK കുഞ്ഞാലിക്കുട്ടിക്കും P അബ്ദുൽ ഹമീദ് MLAക്കും ക്ഷണമില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിവാദത്തിന് ഇല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി ഏഷ്യനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ചാൽ ഒരു റൂളറുടെ ഒരു രാഷ്ട്ര തലവന്മാരിൽപ്പെട്ട വളരെ ബഹുമാനിക്കപ്പെടുന്ന ഷാർജ ഷെയ്ഖിൻ്റെ ഒരു വിസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ക്ഷണമൊന്നും വന്നിട്ടില്ല എന്നുള്ളത് കറക്റ്റാണ്. കൂടുതൽ വിവരങ്ങളുമായി KR ശിവകുമാർ ചേരുകയാണ്. ഷിബു, MPക്കും MLAക്കും ക്ഷണമില്ലാത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രജുല, ഇപ്പോൾ ഇത് വിവാദത്തിനില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കം വ്യക്തമാക്കുമ്പോഴും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ ഒരു നിരാശയുണ്ട്. പ്രത്യേകിച്ചും കാലിക്കറ്റ് VCയെ നിയോഗിച്ചത് UDF സമയത്താണ്. ലീഗിന്റെ കൂടി ഒരു നോമിനി എന്ന നിലയിലാണ് VC വന്നത്. അത്തരത്തിലുള്ളൊരു അത്തരത്തിൽ കാലിക്കറ്റ് സർവകലാശാല സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ലോക്കൽ MP MLA എന്ന നിലയിൽ ലീഗിന്റെ പ്രതിനിധികളെ ക്ഷണിക്കാത്തതിൽ അവർക്ക് നിരാശയുണ്ട്. പക്ഷേ ഷാർജ ഭരണാധികാരി പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ഇക്കാര്യത്തിൽ വിവാദത്തിനില്ല എന്ന നിലപാടാണ് ലീഗ് എടുക്കുന്നത്. നേരത്തെ ഈ ചടങ്ങ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഈ ചടങ്ങ് നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ ക്ഷണിക്കാത്തത് എന്നതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പ്രജില. ശരി ഷിബു. ബന്ധു നിയമന കേസിൽ മുൻമന്ത്രി EP ജയരാജനെതിരെ കേസ് അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 SP ജയകുമാറാണ് റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയത്. അഴിമതി നിരോധന നിയമപ്രകാരം കേസ് നിലനിൽക്കില്ലെന്ന് വിജിലൻസിന് നിയമോപദേശം കിട്ടിയിരുന്നു. അതിനാലാണ് കേസ് അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഡയറക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് ഉടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകും. ജയരാജൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി, PK സുധീർ എന്നിവർക്കെതിരെയാണ് കേസ്.